ആക്രമിക്കപ്പെട്ട ജെയ്സൺ ടി ടി നമുക്കിപ്പം തത്സമയം ചേരുന്നു. ടെലിഫോണിലാണ് അതേയുള്ളത്. ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീകണ്ഠനാരാണ്, ഫ്ലവേഴ്സ് 24-ന്റെ ഫ്ലോറിൽ നിന്ന്. ഇന്ന് എന്താ സംഭവം ഉണ്ടായത് ശരിക്കും? സാറേ, ഇന്ന് രാവിലെ 120/76 ജനശതാബ്ദി, ട്രിവാൻഡ്രം കോഴിക്കോട് വർക്ക് പോകുന്ന ജനശതാബ്ദി വർക്ക് ചെയ്യുന്ന ടി ടിയാണ് ഞാൻ. അപ്പൊ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു അണ്ണോദരത്തിൽ ഒരാൾ വണ്ടി കയറി ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഒന്നുമില്ല, അത് കൂടാതെ അവിടെ നിന്ന് വെന്റേഷനെ തള്ളിയും. എനിക്ക് ടിക്കറ്റ് ഇല്ലാത്തൊരു മുഷിഞ്ഞൊരു വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയാണ്, ഒരു 55-58 വയസ്സ് ഏകദേശം വരും. അതുകൂടാതെ ഇത് ചോദിച്ചതിൽ നിന്ന് എന്റെ നേരത്തെ കുപ്പി ഒരു പ്രാവശ്യം കൈ ഒഴിഞ്ഞ് ഇടിക്കാൻ വേണ്ടി വന്നു. രണ്ടാം പ്രാവശ്യം മാന്താൻ നോക്കി ഞാൻ ഒഴിഞ്ഞു മാറി. മൂന്നാം വട്ടം എന്റെ കണ്ണിന്റെ വലത്തെ കണ്ണിന്റെ അവിടെ മാന്ത് കിട്ടി. എന്റെ മാസ്ക് എല്ലാം വലിച്ചു കയറി. ഇയാളെ പിടിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും ഇയാളെ എന്നെ ആക്രമിക്കാനാണ് വരുന്നത്. അതേസമയം തന്നെ ട്രെയിൻ സ്റ്റാർട്ടായി, എനിക്ക് എന്റെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യേണ്ടതുകൊണ്ട് ഞാന്. ജെയ്സൺ, ഇത് തിരുവനന്തപുരത്ത് വണ്ടി വിട്ടപ്പം തന്നെയായിരുന്നു ഈ സംഭവം നടന്നത്? വണ്ടി വിട്ടിട്ടില്ല, പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. അപ്പൊ ഈ ആർ പി എഫിലുള്ള സംവിധാനം തമ്പന്നൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടല്ലോ, അവരാരും ഇടപെട്ടില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിൽക്കുന്ന പോർഷൻ, ഞാൻ D11 കോച്ചിലാണ് ഈ പ്രശ്നം നടന്നത്, D11 കോച്ചിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ ചില പ്രേക്ഷകരൊക്കെ താങ്കളുടെ ഈ സംഭവം നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ ജനശതാബ്ദിയുടെ ഡോറ് മിക്കവാറും അടയ്ക്കാറില്ല, ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് കടന്നു ചെല്ലാം എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെയുണ്ടോ? ജനശതാബ്ദിയുടെ ഡോറ് സാധാരണ ക്ലോസ് ചെയ്യാറില്ലേ? ഡോറ് ലോക്ക് ചെയ്യാം, നമ്മൾ സ്റ്റേഷൻ വരുമ്പോൾ എന്തായാലും തിരിച്ചിട്ട് ഓപ്പൺ ചെയ്തിടണമല്ലോ ആൾക്കാർ കയറാൻ വേണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ ഇയാള് പെട്ടെന്ന് ആള് നമ്മുടെ യാത്രക്കാരൊന്നും ഇതിൽ ഇടപെട്ടില്ല, അതാണല്ലോ നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒരു യാത്രക്കാരനും ഇടപെട്ടില്ല, യാത്രക്കാർ ആ സമയത്ത് ആരും എന്റെ കൂടെ നിന്നില്ല. പിന്നെ എന്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ആ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവാണ് ചെയ്തത്. അയാളെ പിടിക്കാൻ പറ്റിയോ? ഇല്ല, പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ആർ പി എഫ് അന്വേഷണം തുടങ്ങുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ജെയ്സൺ തോമസ്, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ ടി ടി അതേപോലെയുള്ള മറ്റു ജീവനക്കാർ ട്രെയിനിൽ ഓടുന്ന ട്രെയിനിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ എന്ത് സുരക്ഷയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, കാരണം ഇന്നലെ നടന്ന സംഭവം ഞങ്ങളുടെ കൂട്ടുകാരെ അവസാനം പട്ടി ഞങ്ങൾ കാണാൻ കൂടി പറ്റില്ല. അപ്പോ ഇന്നും അതേപോലത്തെ തന്നെ, അത്രത്തോളം എത്തിയില്ല എന്ന് വായിക്കും കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല ഈ ഓടുന്ന ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളുന്ന സംഭവമൊക്കെ അപൂർവമായിട്ടെങ്കിലും കേരളത്തിൽ സംഭവിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ബോഡി സംരക്ഷിക്കാൻ തന്നെ ആർ പി എഫ് പോലുള്ള സംവിധാനങ്ങളെ കുറച്ചുകൂടി കർക്കശമാക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം, കാരണം ഞങ്ങൾക്ക് പേടി കൂടാതെ വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഈ ഇൻഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന വേദികളുണ്ടോ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ പരാതി പറയാൻ? അല്ല, ഇത് നമുക്കിപ്പോ ഞാൻ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം സാറേ, കാരണം എന്റെ ടെറ്റനസിന്റെ ഇഞ്ചക്ഷനെ അടിയന്തരമായിട്ട് എനിക്ക് അത്. ഓക്കെ, താങ്കൾ പൊയ്ക്കോളൂ, താങ്കൾ തീർച്ചയായിട്ടും പൊയ്ക്കോളൂ. താങ്കളുടെ കൂടെ ധാർമ്മികമായിട്ട് ഞങ്ങളും ഉണ്ട്. ഈ കാര്യം കൂടുതൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. താങ്ക് യു ജെയ്സൺ തോമസ് താങ്കളുടെ സമയം കണ്ടെത്തിയതിന്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. എന്തായാലും സങ്കടകരമായ കാര്യമാണ്, ജോലിയെടുക്കാൻ അവരെ അനുവദിക്കുന്നില്ല, ടിക്കറ്റ് ഇല്ലാതെ ആളുകൾ കടക്കുന്നു, അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന ആളുകൾ, അതുപോലെ ഭിക്ഷയായി നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ഈ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളും അല്ലാത്ത സ്ഥലത്തുമൊക്കെ കടന്നു കയറി ടിക്കറ്റ് ചോദിക്കുന്ന ആളുകളോട് ഇടപെടുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.